എസ് ശ്രീജിത്ത് ഐ പി എസിന്റെ സ്ഥാനമാറ്റത്തിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. നടിയെ ആക്രമിച്ച കേസ് മേൽനോട്ട ചുമതലയിൽ നിന്ന് ശ്രീജിത്തിനെ മാറ്റിയതിനെതിരായ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ശ്രീജിത്തിൽ നിന്ന് മാറ്റിയതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. ആക്രമിക്കപ്പെട്ട നടി ഉൾപ്പെടെ കോടതിയെ സമീപിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ എം എസ് അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജിയായിരുന്നു, വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ കോടതി എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്? സർക്കാർ ഇക്കാര്യത്തിൽ പറഞ്ഞ വാദങ്ങൾ കോടതി അതേപടി അംഗീകരിക്കുകയായിരുന്നു? രേണുക, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ശ്രീജിത്ത് ഐ പി എസിനെ ഈ കേസിന്റെ മേൽനോട്ട ചുമതലയിൽ നിന്നും മാറ്റിയത്. ഇതിനെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ എന്ന സംഘടന ഒരു ഹർജി നൽകിയത്. ശ്രീജിത്ത് ഐ പി എസിനെ മാറ്റിയതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്ന ആരോപണം ഉന്നയിച്ചാണ് ഹർജി സമർപ്പിച്ചത്. എന്നാൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ സ്ഥലംമാറ്റ നടപടി സ്വാഭാവികമായ ഒരു നടപടിക്രമവും സാധാരണ സ്ഥലംമാറ്റവുമാണ് എന്ന് സർക്കാർ കോടതിയിൽ വിശദീകരണം നൽകും. ഈ വിശദീകരണം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഭരണപരമായ കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാനുള്ള പരിമിതി ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയിരിക്കുകയും ചെയ്യുന്നത്. നേരത്തെയും സമാന സ്വഭാവമുള്ള മറ്റൊരു ഹർജിയും കോടതിയുടെ പരിഗണനയിലെത്തിയിരുന്നു. അന്നും കോടതി ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ സമയോചിതമായി സ്ഥലം മാറ്റുന്നതിനുള്ള അധികാരം സർക്കാരിൽ നിശ്ചിതമാണ്. ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല. ഒപ്പം മേൽനോട്ട ചുമതലയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് കൊണ്ട് ഈ കേസിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. കാരണം മേൽനോട്ട ചുമതല മാത്രമാണ് ഈ ഉദ്യോഗസ്ഥരെ, മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിലുള്ളവർ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിൽ തുടരുകയാണ് എന്നും കോടതിയിൽ സർക്കാർ വിശദീകരിച്ചിരുന്നു. എന്തായാലും ഈ വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചാണ് ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നത്. രേണുക, അനീഷ, ഇക്കാര്യത്തിൽ നടി ഉൾപ്പെടെ ആശങ്ക രേഖപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. കോടതി ഇങ്ങനെ ഒരു തീർപ്പിലേക്ക് എത്തുന്നത് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല എന്നത് മാത്രം പരിഗണിച്ചുകൊണ്ടാണോ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഒരു നിശ്ചിത ചുമതലയിലുള്ള ഉദ്യോഗസ്ഥനാണ് തന്റെ കീഴിൽ വരുന്ന കേസിലെ മേൽനോട്ട ചുമതല നിർവഹിക്കുക. ശ്രീജിത്ത് ഐ പി എസ് പോയാൽ മറ്റൊരാൾ ആ സ്ഥാനത്തെയും അദ്ദേഹം ഈ കേസിന്റെ മേൽനോട്ട ചുമതല നടത്തുകയും ചെയ്യും. ഒപ്പം ഒരു മേൽനോട്ട ചുമതലയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന് കാര്യമായ ഇടപെടലുകൾ കേസിൽ ഇല്ല എന്ന വാദമാണ് നേരത്തെ മുതൽ തന്നെ സർക്കാർ ഉന്നയിച്ചത്. കാരണം കേസ് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ അതേപടി നിലനിൽക്കുകയും അവർ നൽകുന്ന വിവരങ്ങൾ ഈ മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പരിഗണിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ കേസിൽ നടിയെ ആക്രമിച്ച കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ നേരത്തെ മുതൽ അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉണ്ട് എന്ന് സർക്കാർ വിശദീകരിക്കുകയും ചെയ്യുന്നു. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.